തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന വികസന മുന്നേറ്റത്തിന് മറയിടാൻ വേണ്ടിയാണ് ഇടതുപക്ഷം പഞ്ചായത്ത് മുന്നിലേക്ക് സമരം നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ഇടതുപക്ഷം സമരത്തിൽ ആരോപിച്ച വിഷയ ഗ്രാമപഞ്ചായത്ത് മുന്നിലാണെന്ന് സമരക്കാർ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് തിരുവമ്പാടിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന വികസന മുന്നേറ്റത്തിന് മറയിടാൻ വേണ്ടിയാണ് ഇടതുപക്ഷം പഞ്ചായത്തിന് മുന്നിലേക്ക് സമരം നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് പറഞ്ഞു ഇടതുപക്ഷം സമരത്തിനായി തെരഞ്ഞെടുത്ത വിഷയമേഖലകളിലെല്ലാം ഗ്രാമപഞ്ചായത്ത് മുന്നിലാണെന്ന് സമരക്കാർ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് തിരുവമ്പാടിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി തിരുവമ്പാടി കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെൻ്റർ പ്രവർത്തനം കെ എസ് ആർ ടി സിയുടെ സ്വന്തം സ്ഥലത്തേക്ക് മാറ്റുന്നതിന് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകാൻ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഡിപ്പോ നിർമ്മാണം നീളുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നാളിതുവരെ നടക്കാത്ത പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും ഇതിനോടകം തന്നെ മൂന്ന് കോടി രൂപ ഈ മേഖലയിൽ ചിലവിട്ട് കഴിഞ്ഞുവെന്നും പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ വർഷം മുന്നൂറ് തെരുവ് വിളക്കുകൾ പ്രധാന തെരുവുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാനൂറോളം പുതിയ വിളക്കുകൾ വാർഡിലെ ഉൾപ്രദേശങ്ങളിൽ ഈ വർഷം സ്ഥാപിക്കാനിരിക്കുകയുമാണ് പഞ്ചായത്തിലെ കേടായ ജലനിധി പദ്ധതികളെല്ലാം പുനരുദ്ധാരണം നടത്തി കുടിവെള്ളം ലഭ്യമാക്കി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം സാധ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതി വർഷത്തിൽ പട്ടികവർഗ വികസന ഫണ്ട് ഇനത്തിൽ അറുപത്തിരണ്ട് ശതമാനവും പട്ടികജാതി വികസന ഫണ്ട് ഇനത്തിൽ നാൽപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും പൊതുവിഭാഗം വികസന ഫണ്ടിൽ പതിനാറ് ദശാംശം എട്ടേ ആറ് ശതമാനവും ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു ആസ്തി പുനരുദ്ധാരണ ഫണ്ട് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും ചെലവഴിച്ചിട്ടുണ്ട് ആകെ ചെലവിനത്തിൽ പതിനാറ് ദശാംശം പൂജ്യം എട്ട് ശതമാനവും ഒരു മാസപ്രവർത്തനത്തിലൂടെ നടത്താൻ കഴിഞ്ഞത് വളരെ വലിയ മുന്നേറ്റമായിട്ടാണ് ഭരണസമിതി കാണുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പൊതുമരാമത്ത് പദ്ധതി നിർമ്മാണ രംഗത്ത് ഒട്ടേറെ സാങ്കേതിക പരിഷ്കരണങ്ങൾ നടന്നുവരുന്നത് ഗുണഭോക്തൃ പട്ടിക ആവശ്യമായ ഡയറി കൃഷി മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഡിസംബർ അവസാനത്തോടെ വലിയ പുരോഗതി ഉണ്ടാകുമെന്നും ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിലവിനത്തിലെ ചെറിയ വർധനവ് സാങ്കേതികം മാത്രമാണെന്നും മാർച്ച് മാസം പൂർത്തിയാകുമ്പോൾ ഇടതുപക്ഷത്തിന് ഒന്നും പറയാനുള്ള അവസരമുണ്ടാകില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി തിരുവമ്പാടിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മേഴ്സിപ്പുളിക്കാട്ട് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി മാളിയേക്കൽ രാമചന്ദ്രൻ കരിമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി